പ്രിയ വിദ്യാർത്ഥികളെ നമുക്കറിയാം ഈ കോവിഡിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ഓൺലൈൻ പഠനത്തിൽ സജീവമായിരിക്കുകയാണ്. പലപ്പോഴും പല വിദ്യാർത്ഥികളും മൊബൈൽ ഫോണിലൂടെയാണ് ഓൺലൈൻ പഠനം നടത്തുന്നത്. കുറച്ച് 4-5 മാസങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അത് അധ്യാപകരും അതേ സ്ഥാപന മേധാവികളുമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കുട്ടികൾക്ക് നൽകൂ, അവർ പഠിക്കട്ടെ എന്ന്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസ് ലഭ്യമാകണമെങ്കിൽ ഇത്തരം ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾ പഠനത്തിലുപരി മറ്റു പല കാര്യങ്ങളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം ആശാവഹമല്ലാത്ത പല വാർത്തകളും ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ കുട്ടികൾ ഇൻ്റർനെറ്റിന് അഡിക്റ്റഡ് ആണോ ഇത് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെ മിസ്യൂസ് അല്ലെങ്കിൽ ഓവർ യൂസാണ് പലപ്പോഴും നെഗറ്റീവായി അല്ലെങ്കിൽ തെറ്റായി നമ്മൾ കാണുന്നത്. അത്തരം വിദ്യാർത്ഥികളൊക്കെ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയയിൽ കൂടുതലായി ചെലവഴിക്കുമ്പോൾ അത് സാമൂഹികമായി തന്നെ ഒരു ഭീഷണിയാണ്. രാജ്യത്തിന് തന്നെ സാമ്പത്തികമായി നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ്റെ അഭിപ്രായത്തിൽ ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2013 നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളാണ് പെട്ടെന്ന് മൊബൈൽ ഫോണിന് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിന് അഡിക്റ്റഡ് ആവുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില ചോദ്യാവലികളാണ്. 1. നാം മൊബൈൽ ഫോണിൽ തന്നെ സ്ഥിരമാകുന്ന സമയത്ത് ആരെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുമ്പോൾ നമുക്കറിയാതെ ദേഷ്യം വരാറുണ്ടോ, നമ്മുടെ പ്രതികരണത്തിൽ എന്തെങ്കിലും മാറ്റം വരാറുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. യെസ് എന്നാണെങ്കിൽ നിങ്ങളൊന്ന് ടിക്ക് ഇടുക, യെസ്. 2. മൊബൈൽ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ അല്പം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിൽ തന്നെ ഇരിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടോ, യെസ് ഓർ നോ. 3. പഠനം, മറ്റു ജോലികൾ, നമ്മൾ ചെയ്യേണ്ട ആവശ്യമായ മറ്റു കാര്യങ്ങൾ, ഇതിൽ നമ്മുടെ താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതാണ് 3. ചോദ്യം, യെസ് ഓർ നോ. 4. ചോദ്യം, ഇൻ്റർനെറ്റ് ഇല്ലാതെയാകുന്ന അവസ്ഥയിൽ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാവുക, പിരിമുറുക്കം ഉണ്ടാവുക, ടെൻഷൻ ഉണ്ടാവുക, ഇത്തരം അവസ്ഥകൾ നമുക്കുണ്ടാകാറുണ്ടോ, യെസ് ഓർ നോ. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവസാനം ഉറങ്ങാൻ വൈകാറുണ്ടോ? പലപ്പോഴും പല വിദ്യാർത്ഥികളും ഒരുപാട് ലൈറ്റായിട്ട് ഉറങ്ങുന്നുണ്ട്. നിങ്ങളും അങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക, യെസ് ഓർ നോ. 6. നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ടോ എന്ന് ആലോചിക്കുക. 7. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, ആരും ആയിക്കൊള്ളട്ടെ, പരാതി പറയാറുണ്ടോ? നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗം അധികരിച്ചു എന്നുള്ള പരാതി ആരെങ്കിലും പറയാറുണ്ടോ എന്ന് ആലോചിക്കുക, യെസ് ഓർ നോ. 8. കാര്യം, മാനസിക സമ്മർദ്ദം, ദുഃഖം, ഏകാന്തത എന്നിവയൊക്കെ വരുന്ന സമയത്ത് ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അത് മാറ്റാനുള്ള ശ്രമം നിങ്ങൾ നടത്താറുണ്ടോ? മൊബൈൽ ഫോൺ അധികമായി ഉപയോഗിച്ച് എന്നുള്ള ദുഃഖം നിങ്ങൾ അലറ്റാറുണ്ടോ എന്നുള്ളതാണ് 9. ചോദ്യം. 10. വളരെ അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാലും നമ്മൾ അറിയാതെ വേറെ പലതിലേക്കും പോയി നമ്മുടെ സമയം കളയാറുണ്ടോ? ഉദാഹരണത്തിന് ഒരു കോൾ ചെയ്യാൻ മൊബൈൽ എടുക്കുന്നു, പിന്നെ വാട്സപ്പ് എടുക്കുന്നു, അറിയാതെ യൂട്യൂബിലേക്ക് പോകുന്നു, വേറെ ലിങ്കിലേക്ക്, അങ്ങനെ നമ്മൾ വഴിതെറ്റി പോകാറുണ്ടോ അല്ലെങ്കിൽ വഴി തെന്നി മാറി പോകാറുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ചോദ്യം ഇതാണ്, ഓരോ ദിവസവും നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ സമയം വർദ്ധിച്ചു വരാറുണ്ടോ എന്നുള്ളതാണ്. ഏകദേശം 11 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചു. അതിൽ നിങ്ങൾ യെസ്സും നോയും ഇട്ടു. എത്ര യെസ് കിട്ടി എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 7-ലധികം യെസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, 7-ോ അതിലധികമോ യെസ് ആണ് ശരി ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ നിങ്ങൾ ഒരു ഇൻ്റർനെറ്റിന് അഡിക്റ്റഡ് ആണ് എന്നത് നിങ്ങൾ തിരിച്ചറിയുക. ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയിരിക്കാം, മാറ്റൽ അനിവാര്യമാണ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇത്തരം സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആവുകയും അങ്ങനെ ജീവിതത്തിൻ്റെ താളം ക്രമം തെറ്റുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. സോ നമ്മൾ വാങ്ങിയ ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ, നമ്മെ സഹായിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ ഇതിൽ അഡിക്റ്റഡ് ആവുകയും ഗെയിം ആവട്ടെ ഇനി മറ്റു പലതിലും നമ്മൾ അഡിക്റ്റ് ആവുകയും ജീവിതം ക്രമരഹിതമാവുകയും ചെയ്യുന്ന അവസ്ഥകൾ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പലതരം ശുഭകരമല്ലാത്ത വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ ഇതൊരു തിരിച്ചറിവായി എടുക്കുക. അഡിക്റ്റഡ് ആണ് എങ്കിൽ അതിലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.